ആരിനാട് കെഎസ്ആർടിസി ഡിപ്പോ അടച്ചു സ്റ്റേഷൻ മാസ്റ്റർക്ക് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു ഇദ്ദേഹവുമായി സമ്പർക്കം പുലർത്തിയ എല്ലാവരോടും നിരീക്ഷണത്തിൽ പോകാൻ ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു വിശദാംശങ്ങളുമായി റിനു ശ്രീധർ ചേരുന്നു റിനു സ്റ്റേഷൻ മാസ്റ്റർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ആരിനാട് കെഎസ്ആർടിസി ഡിപ്പോ അടച്ചത് ഇദ്ദേഹവുമായിട്ട് സമ്പർക്കം പുലർത്തിയ എല്ലാവരെയും തന്നെ നിരീക്ഷണത്തിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും ട്രേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ इन उचयोड़कूड़िया के एसआरटीसी डिपो कंडक्टर्मा जीवन का पिशोधन और फल इन अस्थान स्टेशन मस्टर अद कलोड स्वदेश पक्षे मत यात्रा पश्चातमो अल इवड़ा रोग स्थि इद्हम अवड़ो स्थल और अमति सरकार वांगी निकय अदे इद अभिनंदन अर्पितो निरवधि पे अद्हते का दिवस मुंब अद कल्याण सत्कार चढ़े पकड़े विवरव लभ्यको जिला कलक्टर उल्पर डिपो अटचय अणु नशीकरण इयाुमी बंद ഇയാളുമായി രീതിയിൽ സമ്പർക്കം പുലർത്തിയ ഉദ്യോഗസ്ഥരോട് ക്വാറന്റൈൻ വീടുകളിൽ തന്നെ ക്വാറന്റൈൻ പോകാൻ വേണ്ടി ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന് എവിടെ നിന്നാണ് രോഗം വന്നത് എന്നുള്ളത് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ഡിപ്പോ അടച്ചിട്ടുകൊണ്ട് അണുമുക്തമാക്കുന്ന ഒരു പ്രക്രിയയും നടന്നു കഴിഞ്ഞു ഒപ്പം എല്ലാവരെയും ക്വാറന്റൈൻ പോകാനും നിർദ്ദേശിച്ചു സ്റ്റേഷൻ മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ഇന്ന് അവിടെ സാനിറ്റൈസർ ഉൾപ്പെടെയുള്ള വിതരണം ചെയ്യുന്നൊരു ചടങ്ങുണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു എല്ലാവർക്കും അത് കൈമാറിയത് അതിനുശേഷം കെഎസ്ആർടിസി ബസ്സുകളെല്ലാം തന്നെ പുറപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ബസ്സുകളെല്ലാം തന്നെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് ഒപ്പം നാളെ മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഡിപ്പോയിൽ നിന്ന് ബസ് സർവീസ് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് കെഎസ്ആർടിസി അറിയിച്ചിരിക്കുന്നത് പകരം അവിടെ നിന്ന് പുറപ്പെടുന്ന ദീർഘദൂര സർവീസുകളൊക്കെ തന്നെ നെടുമങ്ങാട് ഡിപ്പോയിൽ നിന്ന് ആരംഭിക്കുവാൻ വേണ്ടിയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്തായാലും ഒരു കടുത്ത ജാഗ്രതയിലേക്ക് പോകണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ എന്തായാലും ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് അറിയിക്കുന്നത് ഇപ്പോൾ ലോക്ക്ഡൌൺ ഇന്ന് രണ്ടാം ദിവസമാണ് തലസ്ഥാനത്ത് എങ്ങനെ പോകുന്നു സ്ഥിതിഗതികളൊക്കെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം കടുത്ത നിയന്ത്രണത്തിലൂടെ തന്നെയാണ് തലസ്ഥാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ആ ഒരു ലോക്ക്ഡൌണിനോട് സഹകരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് പോലീസ് ഏറ്റവും നല്ല രീതിയിൽ ഒരു ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് കാരണം നിരവധി റോഡുകൾ അടച്ചു നമുക്കറിയാം 60-ൽ കൂടുതൽ ആൾക്കാർ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ച് തലസ്ഥാനത്ത് ചികിത്സയിലുണ്ട് ഇവരുടെ എല്ലാ ഇവർക്കൊന്നും തന്നെ യാത്രാ പശ്ചാത്തലം ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് തലസ്ഥാന നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണ ഇടപെടൽ തലസ്ഥാനത്ത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ പോലീസും ഒരു ഇടതടവില്ലാതെ ഉള്ള ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് റോഡുകളെല്ലാം അടച്ചിട്ടുകൊണ്ട് നഗരത്തിലേക്കുള്ള എൻട്രി പോയിന്റുകൾ ക്രമീകരിച്ചുകൊണ്ട് കൃത്യമായി ഒരു ഇടപെടൽ നടത്തുന്നുണ്ട് ദൂരെ നിന്ന് വരുന്ന ബസ്സുകളെല്ലാം തന്നെ NS കൂടെ വരുന്ന ബസ്സുകൾ കനിയാപുരത്തും അതുപോലെ തന്നെ MT റോഡ് വഴി വരുന്ന ബസ്സുകൾ വട്ടപ്പാറയിലും അതുപോലെ തന്നെ നെടുമങ്ങാട് ഭാഗത്ത് വിതിര ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകളെല്ലാം തന്നെ പേരുക്കടയ്ക്ക് അപ്പുറവും നിന്ന് തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട് നഗരത്തിലേക്ക് അവശ്യ സർവീസുകളെ മാത്രം അതായത് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ വരണമെങ്കിൽ നഗരസഭയുടെ പരിധിയിലേക്ക് വരണം അതുകൊണ്ട് തന്നെ മറ്റ് ആശുപത്രിയിൽ നിന്നുള്ള ചീട്ട് അല്ലെങ്കിൽ അത്യാവശ്യ പോലീസിന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള രോഗബാധയുള്ളവർ എന്നിവരെ മാത്രമാണ് കടത്തിവിടുന്നത് മറ്റ് ഉദ്യോഗസ്ഥരെയും മാത്രമേ അതായത് അവശ്യ സർവീസായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ള അത് സർക്കാർ ഓഫീസുകളിലെ ഉദ്യോഗസ്ഥരെ മാത്രമാണ് കടത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരാഴ്ചത്തേക്ക് ഈ ഒരു നിയന്ത്രണം തുടരും എന്നുള്ളത് തന്നെയാണ് സർക്കാർ അറിയിക്കുന്നത് എന്തായാലും കടുത്ത ഒരു ശരി വളരെ വ്യക്തമാണ് ആരനാട് കെഎസ്ആർടിസി ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്റർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കെഎസ്ആർടിസി ഡിപ്പോ അടച്ചു ഇയാളുമായിട്ട് സമ്പർക്ക പുലർത്തിയവരെല്ലാം നിരീക്ഷണത്തിൽ പോകാനും ആരോഗ്യ വകുപ്പ് നിർദ്ദേശിച്ചു റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത്